ജോസ് വണ്ടർലാ സ്റ്റഡീസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പനാമ കനൽ കാണാൻ പോവുകയാണ്. ആദ്യം കുറച്ച് ഫോട്ടോഗ്രാഫ്സ് കൂട്ടിക്കൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിയത്തിൽ വീഡിയോസ് എടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ ഒരു നല്ലൊരു മ്യൂസിയം ഉണ്ട് ഇവിടെ. പനാമ കനാലിൻ്റെ ബിൽഡപ്പിൽ ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങൾ കാണുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന എന്താണ് പനാമ കനാൽ. പസഫിക് അറ്റ്ലാന്റിക് ഓഷ്യൻസിൻ്റെ നടുവിലൂടെ മനുഷ്യൻ കീറിയ ഒരു ചാലാണ് ഈ പറയുന്ന പനാമ കനാൽ. അതായത് 16-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയെങ്കിലും 1890-കളിൽ ഫ്രഞ്ചുകാരെ ഏറ്റെടുക്കുകയും അതൊരു വൻ മാറ്റത്തിന് വഴിതെളിക്കുകയും ചെയ്തു. എന്നാൽ ഏതാണ്ട് 25,000 തൊഴിലാളികളെ നഷ്ടപ്പെടുത്തി ഫ്രഞ്ചിന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കാലഘട്ടത്തിൽ 900-ൽ ഏതാണ്ട് അമേരിക്ക ഇത് ഏറ്റെടുത്തു. അമേരിക്ക ഇത് ഏറ്റെടുത്തതിന് ശേഷം ഇത് ഭയങ്കര ഇഷ്യൂസൊക്കെ ഉണ്ടായി. കാരണം ഇത് കൈയടക്കി വെക്കാനായിട്ട് അമേരിക്ക പല ശ്രമങ്ങളും നടത്തി. പനാമയെ കീഴടക്കി അമേരിക്കയുടെ കൺട്രോളിലാക്കാനൊക്കെയുള്ള ഒരുപാട് ശ്രമങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം 2000-ൽ ഇത് ഇൻഡിപെൻഡൻറ്റ് പനാമ എന്ന രാജ്യത്തിന് വേണ്ടി വിറ്റു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രം പറയുന്നത്. ഏതാണ്ട് അമേരിക്ക ഫ്രഞ്ച് ടെക്നോളജിയിൽ ഈ സാധനം സക്സസ്ഫുള്ളാക്കി എന്നാണ്. പിന്നെ മറ്റൊരു കൺഫ്യൂഷനുള്ളത് പസഫിക് അറ്റ്ലാന്റിക് ഓഷ്യൻസിൻ്റെ ജലനിരപ്പിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഈ പനാമയിലെ ഈ ഷിപ്പ് ഉയർത്തുന്നതെന്നൊക്കെ. അതങ്ങനെയല്ല. അതായത് പസഫിക് അറ്റ്ലാന്റിക് ഓഷ്യൻസിൻ്റെ കുറുകെ കൂടുന്ന ഈ 77 കിലോമീറ്ററുള്ള ഈ കനാൽ ഏതാണ്ട് 10 മണിക്കൂർ യാത്ര ചെയ്താലാണ് അപ്പുറത്തേക്ക് നമ്മൾ എത്തുന്നത്. ഇത് നമ്മുടെ ഈ പനാമ എന്ന് പറഞ്ഞ ഈ കനാലിൽ ക്രോസ് ചെയ്യുമ്പോൾ ഈ സ്ഥലം 25 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ മുകളിൽ ഈ കനാലിൻ്റെ ഏറ്റവും മുകളിൽ അതായത് പനാമ എന്ന് പറഞ്ഞ ഈ ഏരിയയിൽ ഒരു ലേക്ക് ഉണ്ട്. ഈ ലേക്കിലേക്ക് മഹാസമുദ്രത്തിൽ നിന്നും പസഫിക്കിൽ നിന്നും 25 മീറ്റർ ഉയർത്തി നമ്മൾ ഈ ലേക്കിൽ കൊണ്ടുവരും ഷിപ്പ്. ആ ഷിപ്പ് ലേക്കിൽ കൊണ്ടുവന്ന് ഈ കനാലിലൂടെ ക്രോസ് ചെയ്ത് അവിടെ ഒരു ഷട്ടർ പോലെ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഷട്ടറിൽ കൊണ്ടുവരും. ഈ ഷട്ടറിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ഷട്ടറിൽ നിർത്തിയിട്ടാണ് ഈ കനാലിൻ്റെ അടുത്ത അറ്റ്ലാന്റിക്കിലേക്ക് താഴേക്ക് ഇറക്കും. അതായത് ഇവിടുത്തെ പ്രവർത്തനം നടക്കുന്ന മോർണിംഗിൽ അറ്റ്ലാന്റിക്കിൽ നിന്നും പസഫിക്കിലേക്കും ആഫ്റ്റർനൂണിൽ പസഫിക്കിൽ നിന്ന് അറ്റ്ലാന്റിക്കിലേക്കും ഉള്ള ഷിപ്പിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ് വരുന്നത്. നമുക്കപ്പോൾ ഈ വീഡിയോസിൽ കാണാം അവിടെ നമ്മുടെ ഒരു ഷിപ്പ് ഉയർത്തി വരുന്നത് കാണാം. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറിൽ ഓക്കെ ആ ഷിപ്പ് നമ്മളുടെ ലേക്കിലേക്ക് എത്തുന്നു. ലേക്കിലേക്ക് എത്തി നമ്മളുടെ കനാലിൻ്റെ ഷട്ടറിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് 3 സ്റ്റെപ്പായിട്ട് താഴേക്ക് 25 മീറ്റർ താഴേക്ക് പോകുന്ന ഷട്ടറാണിത്. ഇവിടെ നമുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഈ വ്യൂ പോയിൻറ്റിൽ നിന്നുകൊണ്ട് നമുക്കിതൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. ഇത്രയും മനുഷ്യൻ നിർമ്മിതിയിലെ ഏറ്റവും വലിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലോകത്ത് ഇന്ന് പറയപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇത്രയും സുന്ദരമായ ഒരു കനാലാണിത്. അത് ഉപകാരപ്രദമാവുന്ന കനാൽ. അതായത് ഇത് ഈ കനാൽ വന്നതുകൊണ്ട് ഈ സൗത്ത് അമേരിക്ക കറങ്ങാതെ ഏതാണ്ട് 12,000-13,000 കിലോമീറ്റർ സേവ് ചെയ്യുന്ന ഒരു റൂട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ സൗത്ത് അമേരിക്ക മുഴുവൻ കറങ്ങി വേണം ഇവിടെ വരാനായിട്ട്. കനാൽ വന്നപ്പോൾ 77 കിലോമീറ്റർ 10 മണിക്കൂർ ഏതാണ്ട് കൊണ്ട് നമ്മൾക്ക് ഈ 12,000 കിലോമീറ്റർ സേവ് ചെയ്യാം. ബട്ട് ഇത് എക്സ്പെൻസീവ് ആണ്. ഏതാ 7 കോടി ഇന്ത്യൻ റുപ്പീസ് 7 കോടി രൂപ വേണം ഇത് ഒരു കപ്പൽ കടന്നു പോകാൻ. പക്ഷേ അതുകൊണ്ട് ഒരുപാട് ടൈം മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പനാമ എന്ന ഈ കൊച്ചു രാജ്യത്തിലെ 30 ലക്ഷം ആ പോപ്പുലേഷനുള്ള ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമാണ്. 77,000 സ്ക്വയർ കിലോമീറ്ററുള്ള ഒരു രാജ്യത്തിൻ്റെ മെയിൻ വരുമാനം ഈ ഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന കനാലാണ്. അപ്പോൾ നമ്മൾക്ക് ഈ കനാലിൻ്റെ വിഷ്വൽസ് ഒരു ഞാൻ എൻ്റെ ഒരു യാത്രയിൽ കിട്ടിയതാണ്. അപ്പോൾ ഈ വിഷ്വൽസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ കാണാം അതിൻ്റെ രണ്ട് സൈഡിൽ ഒരു ട്രെയിൻ പോലെയുള്ള സംഭവമുണ്ട്. അതിലാണ് ഇത് ബാലൻസ് ചെയ്യുന്നത്. ഈ ഷിപ്പിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇപ്പോൾ നമുക്ക് കാണാം. ഷിപ്പ് താഴേക്ക് പോകുമ്പോൾ അതിൻ്റെ ബാലൻസ് ചെയ്യുന്നത് ഈ ആ ട്രെയിൻ പോലെയുള്ള ആ ഇതിലാണ്. വലിച്ച് നാലോ ആറോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരാണത് കൺട്രോൾ ചെയ്യുന്നത്, ഷിപ്പിൻ്റെ ഷെയ്ക്ക് ആകാതെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ പുതിയത് വന്നിട്ടുണ്ട്. പുതിയ ഇതുപോലെ തന്നെ ഒരു കനാലും കൂടി നമുക്ക് അതിൻ്റെ അപ്പുറത്ത് കാണാൻ പറ്റും. വിഷ്വൽസിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കനാലിലാണെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഷിപ്പിനെ തന്നെ അത് ബാലൻസ് ചെയ്യാവുന്ന രീതിയിലാണ് ആ കനാൽ നിർമ്മിച്ചിരിക്കുന്നത്, ഷട്ടർ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ അടുത്ത ലേക്കിൽ നിന്ന് താഴേക്ക് നമ്മുടെ അറ്റ്ലാന്റിക്കിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബാലൻസ് ചെയ്ത് ഷിപ്പുകൾക്ക് പോകാൻ പറ്റും.
അപ്പൊ ഇതിന്റെ അകത്ത് കുറെ നദി പോലെയുള്ള രീതിയിലൊക്കെ ഉണ്ട്. ഇത് കുറെ രണ്ട് ഷട്ടേഴ്സ് ആണ് ഇങ്ങനെ വരുന്നത്, ഉയർത്തുന്നതും അതുപോലെ തന്നെ താഴേക്ക് ആക്കുന്നതുമായിട്ടുള്ള രണ്ട് ഷട്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇത് മുകളിലേക്ക് ഉയർത്തുന്നതും അതേപോലെ താഴേക്ക് ഷിപ്പിനെ താഴേക്ക് കൊണ്ടുപോകുന്നു. മൂന്ന് സ്റ്റെപ്പായിട്ടാണ്. അപ്പോൾ ഇവിടെ വിസിറ്റേഴ്സിന് വരാം. പനാമ സന്ദർശിക്കുന്ന സമയത്ത് ഈ പനാമ കനാൽ മിസ് ചെയ്യരുത്. വളരെ വളരെ രസകരമാണ് അവിടെ പോയി ഇത് കാണാനായിട്ട്. കാരണം മനുഷ്യനിർമ്മിതി മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇത്രയും വലിയ ഫ്രഞ്ച് ടെക്നോളജി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റാണുള്ളത്. നമുക്ക് എല്ലാ ഏരിയയിലും പോകാൻ പറ്റില്ല. ഇവിടെ ഒരു മെയിൻ എൻട്രിയിൽ ഒരു വിസിറ്റേഴ്സിന് വേണ്ടിയിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, നമുക്ക് അവിടെ പോയിരുന്നത് കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നും അല്ല, ഇതൊരു വളരെ വലിയൊരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിരുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഓരോ ഷട്ടറിലേക്കും വെള്ളത്തിൻ്റെ ലെവൽ മാറ്റാനുള്ള വലിയൊരു ഹ്യൂജ് ഏരിയയിൽ വാട്ടർ ടാങ്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് നമുക്ക് അതൊക്കെ കാണാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലൂടെ നമുക്ക് കുറച്ച് നടക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ഇത് കണ്ടോ, ഷിപ്പ് താഴേക്ക് പോകുന്ന ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത ഷട്ടറിൻ്റെ അടുത്ത ഷട്ടറിൻ്റെ അടുത്ത പോയിന്റിൽ കണ്ടോ വെള്ളം നിറച്ചിരിക്കുന്നത്, അത് ആ അവിടെ നിന്ന് പമ്പിൽ നിന്ന് അതക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ 7 കോടി 8 കോടി രൂപയോളം വരുന്നത്. അപ്പോൾ പനാമ കനാലിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ജോസ് വണ്ടർലസ് ഒഡീസി.